രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നത്തെ കാലത്ത് നാം ആരും സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നു. ഈ രാജ്യത്ത് പൗരനാകുന്നത് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടല്ല, അല്ലെങ്കിൽ മതമല്ല പൗരത്വത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇത് മാറ്റുകയാണ്. അതിനാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. പൗരത്വ നിയമ ഭേദഗതി കൃത്യമായി മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടതായിരുന്നു. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള വിവേചന നടപടികൾ രാജ്യം സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം നിത്യ അനുഭവത്തിലുണ്ടായി വരികയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ കടുത്ത അരക്ഷിതാവസ്ഥയിലും ആശങ്കയിലും കഴിയുന്നു. എന്താണ് എൻ്റെ തങ്ങളുടെ ഭാവി എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. പലതിൻ്റെയും പേരിൽ അവർ ആക്രമിക്കപ്പെടുന്നു. വസ്ത്രത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ, ആരാധനയുടെ പേരിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഒരുപാടാളുകൾ ജീവൻ വെടിയേണ്ടി വരുന്നു. ഒട്ടേറെ വസ്തുവകകൾ നശിപ്പിക്കപ്പെടുന്നു. ഇത് വലിയ തോതിൽ പിന്താങ്ങിക്കൊടുക്കുകയാണ് രാജ്യത്തെ ഭരണാധികാരികൾ. അങ്ങേയറ്റം ജുഗുപ്സാവഹമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ അപലപിക്കാൻ പോലും തയ്യാറാകാത്ത ഭരണാധികാരികൾ ഭരണ നടപടികളിലൂടെ അക്രമികൾക്ക് സംരക്ഷണം നൽകുന്നവർ, അതോടൊപ്പം ചില മേഖലകളിൽ പ്രത്യേക തൊഴിലടക്കം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നവർ, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ദുരനുഭവങ്ങളായി മാറിയിരിക്കുന്നു. മതനിരപേക്ഷത ഏറ്റവുമധികം വെല്ലുവിളിക്കപ്പെടുന്നു. അത്തരമൊരു ഘട്ടത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനു വേണ്ടി മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം അണിനിരക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മഹാഭൂരിപക്ഷം ജനങ്ങളും മതനിരപേക്ഷതയിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ്. ഇത് രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകത നമുക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാവണം. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കാനാകില്ല. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. നമ്മുടെ രാജ്യത്ത്
വർഗീയതയുടേതായ ഒട്ടേറെ അടയാളങ്ങൾ കുറിക്കപ്പെട്ടിട്ടുണ്ട്. ആ അടയാളങ്ങൾ എടുത്തണിയാൻ മതനിരപേക്ഷമാണെന്ന് പറയുന്ന ചിലരെങ്കിലും ഇന്നത്തെ കാലത്ത് വല്ലാത്ത താല്പര്യം കാണിക്കുന്നുണ്ട്. അതിലൂടെ മതനിരപേക്ഷത സംരക്ഷിക്കുകയല്ല അവർ ചെയ്യുന്നത്, അതിലൂടെ അവർ ചെയ്യുന്നത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കലാണ്. ഏതെങ്കിലും തരത്തിൽ വർഗീയതയുമായി ഒരു പ്രത്യേക ഘട്ടത്തിൽ സമരസപ്പെടാൻ തയ്യാറായാൽ, വർഗീയതയുമായി യോജിക്കാൻ തയ്യാറായാൽ അത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കലായി മാറും. താൽക്കാലിക ലാഭം ആഗ്രഹിക്കുന്നവരുണ്ട്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇപ്പോൾ ഈ വർഗീയ ശക്തിയുമായി കൂടാ എന്ന് വിചാരിച്ചാൽ അത് നാടിനും രാജ്യത്തിനും ആപത്തേ ഉണ്ടാക്കും. വർഗീയതയ്ക്ക് തഴച്ചു വളരാൻ അത് അവസരമാണ് ഉണ്ടാക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രം നോക്കി, ആ ചിത്രത്തിൽ ഇന്ന് വർഗീയത ഏറ്റവും കൊടികുത്തി വാഴുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾ നേരത്തെ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്നവർക്ക് നിറഞ്ഞ സ്വാധീനമുള്ള സ്ഥലമായിരുന്നു. മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്നവർക്ക് നിറഞ്ഞ സ്വാധീനമുള്ള ആ പ്രദേശങ്ങൾ എങ്ങനെ വർഗീയതയ്ക്ക് വളനിലമായി മാറി, ഇതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ കാര്യത്തിൽ അത്തരമൊരു പരിശോധനയ്ക്ക് പുറപ്പെട്ടാൽ നമുക്ക് കാണാനാകും ആ മതനിരപേക്ഷത ശക്തിപ്പെട്ടു നിൽക്കുന്ന കാലത്തും വർഗീയ ശക്തികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ വർഗീയ ശക്തികൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഈ മതനിരപേക്ഷമാണെന്ന് പറയുന്ന ശക്തികൾ, അതിനോടൊപ്പം വർഗീയ ശക്തികൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളോടൊപ്പം അണിനിരന്നു, അതിൻ്റെ ഭാഗമായി നിന്നു ഒരു മൃദുവായ സമീപനം, അതിനെ തൊട്ടും തലോടിയും പോകൽ, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതിരിക്കൽ, എന്തായി അതിൻ്റെ ഫലം? മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്നവർ കേവലം അവകാശവാദത്തിൽ മാത്രം ഒതുങ്ങി, അവരുടെ കൂടെ നിൽക്കുന്നവർ മറ്റതിനെ അങ്ങനെ എതിർക്കേണ്ടതില്ല, വർഗീയതയെ ആ രീതിയിൽ എതിർക്കേണ്ടതില്ല, അത് സ്വീകാര്യമായ ഒന്നാണ് എന്ന ചിന്തയിലേക്ക് മാറി. ഇത് പല രൂപത്തിൽ നമുക്ക് കാണാനാകും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂതകാലം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളിലൂടെ വർഗീയതയ്ക്ക് നല്ല പ്രോത്സാഹനം കൊടുത്തു. വർഗീയത ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ട ഒന്നല്ല എന്ന ബോധത്തിലേക്ക് ഈ പറഞ്ഞ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നവരെത്തി. ഇരിക്കട്ടെ, ഒരു കാലത്ത് അങ്ങനെ സംഭവിച്ചു. രാജ്യത്തിൻ്റെ അനുഭവം എല്ലാവരും കാണുക തന്നെ വർഗീയത ശക്തിപ്പെട്ടിരിക്കുന്നു. അവർ ഓരോ പ്രദേശത്തുകൂടെ ശക്തിയാർജിച്ച് രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈക്കലാക്കിയിരിക്കുന്നു. ഇപ്പോഴെങ്കിലും തങ്ങൾക്ക് പണ്ട് പറ്റിയത് അബദ്ധമായി പോയി എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും തങ്ങളുടെ പഴയ നിലപാടല്ല വേണ്ടത്, ഇതിനെ ശക്തമായി എതിർത്തു പോകണം എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോഴും
അതേ നിലയാണ്. ഇതിൻ്റെ വേറൊരു ചിത്രം, നേരത്തെ വർഗീയ ശക്തിയുടെ ഭാഗമായി നിന്നവർ ഇപ്പോൾ ഈ തടിച്ചു കൊഴുത്ത വർഗീയ ശക്തി, ആ ഇപ്പോഴത്തെ വർഗീയ ശക്തിയുടെ ഭാഗമായി നിൽക്കുന്നവരാര്, അതിൻ്റെ നേതൃത്വത്തിലുള്ളവരാര്, ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരിൽ ഒരു വിഭാഗം ആര്, പാർലമെൻ്റ് അംഗങ്ങളിൽ ഒരു വിഭാഗം ആര്, സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാര്, മന്ത്രിമാര്, അവിടെയുള്ള എം എൽ എമാര്, ഈ പറയുന്ന വിഭാഗത്തിൻ്റെ വിവിധ നേതാക്കൾ, ഇങ്ങനൊരു വലിയ നിരയെടുത്താൽ അതിലൊരു നല്ല ഭാഗം നേരത്തെ മതനിരപേക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കളാണ് എന്ന് നാം കാണണം. ഞാൻ എണ്ണിപ്പറയുന്നൊന്നുമില്ല ആരുടെയും പേരൊന്നും, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ദുരനുഭവമാണിത്. കിട്ടിയ തഞ്ചം കിട്ടിയാൽ ചാടും എന്ന നിലയിലാണ് ഈ പറയുന്ന വിഭാഗത്തിൻ്റെ കൂടെ, ഈ മതനിരപേക്ഷമാണെന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ. എന്തെങ്കിലും മാറ്റമുണ്ടോ? അനുഭവത്തിൽ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഒരു പാഠവുമില്ല. ഇതാണ് അവസ്ഥ. വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭാഗവും കൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ ആപത്തായിട്ടുള്ള ഒരവസ്ഥ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം. ഈ സാഹചര്യം മറ്റൊരു രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അത് ഇത്തരത്തിൽ വർഗീയത ശക്തിപ്പെടുമ്പോൾ അവരുടെ ആക്രമണത്തിന് വിധേയമാകുന്നത് നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളാണ്. വിവിധ രീതിയിലുള്ള ആക്രമണം, നേരത്തെ ഞാൻ പറഞ്ഞു, ആ വിഭാഗത്തിൽ ചെറിയൊരു വിഭാഗം അവരെ തെറ്റായി ചിന്തിക്കുന്നു. ഈ വർഗീയതയെ തങ്ങളുടേതായ വർഗീയത കൊണ്ട് നേരിടാം എന്നവർ കണക്കുകൂട്ടുന്നു. അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാമെന്ന കണക്കുകൂട്ടൽ അവരെത്തുന്നു. ഇതിൽ പരം ആത്മഹത്യാപരമായൊരു നിലപാടില്ല. ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കപ്പെടണം. അത് പ്രത്യേക വർഗീയമായി കരുത്തു നേടി സംരക്ഷിക്കാമെന്ന് വെച്ചാൽ അത് ആത്മഹത്യാപരമായ നിലപാടായി മാറും. ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയത ഒരു മറുമരുന്നല്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പര പൂരകങ്ങളായ ശക്തികളാണ്. ഈ ശക്തികൾ ഒന്ന് വളരുമ്പോൾ മറ്റതിനെയും വളർത്തുകയാണ്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ പ്രവർത്തനം ന്യൂനപക്ഷ വർഗീയതയെ വളർത്തുന്നു, ന്യൂനപക്ഷ വർഗീയതയുടെ പ്രവർത്തനം ഭൂരിപക്ഷ വർഗീയതയെ വളർത്തുന്നു. ഇത് രാജ്യത്തിൻ്റെ അനുഭവമാണ്, നമ്മുടെ നാടിൻ്റെ അനുഭവമാണ്. നാം ശ്രദ്ധിക്കേണ്ടത് ന്യൂനപക്ഷ സംരക്ഷണം പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാത്രമേ കഴിയൂ, മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ കഴിയൂ. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനാവൂ. മറ്റുള്ള എല്ലാ നീക്കങ്ങളും ആപൽക്കരമായിട്ടുള്ളതാണ്, ആത്മഹത്യാപരമായിട്ടുള്ളതാണ്,
അപ്പോൾ ഈ രണ്ടിനെയും അതായത് വർഗീയത ഒന്നോ രണ്ടോ മൂന്നോ ഏതായാലും ഏത് വർഗീയതയായാലും അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും എല്ലാ വർഗീയതയെയും ഒരേപോലെ ശക്തമായി എതിർത്തു പോകണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. നമ്മുടെ കേരളം രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യമെടുത്താൽ വേറിട്ട് നിൽക്കുന്നൊരു നാടാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണിത്. ഇവിടെ നവോത്ഥാന കാലം തൊട്ട് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നാം ശ്രമിച്ചിട്ടുള്ളത്. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു നാടാക്കി ഈ നാടിനെ മാറ്റാനാണ് നവോത്ഥാന കാലം മുതൽക്ക് ശ്രമിച്ചത്. ദേശീയ പ്രസ്ഥാനം ആ നിലക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. ഇവിടെ കരുത്താർജിച്ചു വന്ന ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതേ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട് ഒരുപാട് നേട്ടങ്ങൾ നേടി. അതിലെല്ലാം അടിസ്ഥാനമായി നിന്നത് ജനങ്ങളുടെ ഐക്യമായിരുന്നു. തൊഴിലെടുക്കുന്നവരുടെ ഐക്യം, അധ്വാനിക്കുന്നവരുടെ ഐക്യം, വലിയ തോതിൽ ചൂഷണത്തിനിരയാകുന്നവരെ ആ ചൂഷണം നടത്തുന്നവർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ഐക്യം, അതിലൂടെ സാഹചര്യങ്ങൾ മാറുകയായിരുന്നു, നാട് മാറുകയായിരുന്നു. നിങ്ങളെ സംഘടന ഒരു പ്രത്യേക ഘട്ടത്തിൽ രൂപം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചതാണ്. നിങ്ങളുടെ സംഘടന മാത്രമായിട്ടല്ല ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ സർവീസ് മേഖലയ്ക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അത് ഓരോ ഘട്ടത്തിലും ഈ സർവീസ് മേഖലയിലുള്ള ജീവനക്കാരുടെ സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്തായിരുന്നു? അതിൻ്റെ അടിസ്ഥാനം ഏതെങ്കിലും മതമോ ജാതിയോ ആയിരുന്നില്ല അടിസ്ഥാനം. എല്ലാവരും ഉൾക്കൊള്ളുന്നതായിരുന്നു സംഘടന. ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നീക്കിയത്. അതിൻ്റെ ഭാഗമായാണ് മാറ്റങ്ങൾ ഉണ്ടായത്. കടന്നു വന്ന കാലത്ത് അത്തരം പ്രക്ഷോഭങ്ങളിൽ സമരങ്ങളിലെല്ലാം പങ്കെടുത്തതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസങ്ങൾ, വിഷമതകൾ, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന നിങ്ങളുടെ മുൻഗാമികളുണ്ട്. സർവീസ് മേഖലയിലെ മുൻഗാമികളുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജയിൽവാസം അനുഭവിച്ചവരുണ്ട്, ഒരുപാട് കേസുകളിൽപ്പെട്ട് പീഡനം അനുഭവിച്ചവരുണ്ട്. എന്നാൽ അതൊന്നുമല്ല അവസാന വാക്കായി നിന്നത്. മാറി ആ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു. ആ മാറ്റത്തിന് ആധാരമായത് നിങ്ങളുടെ ഐക്യമായിരുന്നു. ഇത് നിങ്ങളുടെ മേഖല, നിങ്ങളുടെ അനുഭവത്തിലുള്ളതായതുകൊണ്ട് ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാടിൻ്റെ ഓരോ വിഭാഗത്തെയും എടുക്കുക, കർഷകരെ എടുത്തു നോക്കുക, തൊഴിലാളിയെ എടുത്തു നോക്കുക, കർഷക തൊഴിലാളിയെ എടുത്തു നോക്കുക, എല്ലാ വിഭാഗങ്ങളെയും എടുത്തു നോക്കുക. ആ ഓരോ വിഭാഗവും ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിലല്ല സംഘടിച്ചത്. മൊത്തമായി ആ വിഭാഗമാകെ സംഘടിച്ചു വന്നു. ഒരു ഭേദചിന്തയുമില്ലാതെ സംഘടിച്ചു വന്നു. അങ്ങനെയാണ് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ നാട്ടിലുയർന്നു വന്നത്. മാറ്റം വന്നില്ലേ?
വലിയ തോതിൽ മാറ്റം വന്നല്ലോ. ആ മാറ്റത്തിൻ്റെ നായകത്വത്തിൽ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നിന്നിട്ടുണ്ടാവും. പക്ഷേ അടിസ്ഥാനം ഇതായിരുന്നു, ഈ യോജിപ്പായിരുന്നു, ഐക്യമായിരുന്നു, വർഗാടിസ്ഥാനത്തിലുള്ള യോജിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു. ഇത് നാം മറക്കരുത്. ഇതിൻ്റെ ഭാഗമായി കേരളം രാജ്യത്തെ ഏറ്റവും പ്രത്യേകതയാർന്നൊരു സംസ്ഥാനമായി നിൽക്കുന്നു. അധ്വാനിക്കുന്നവരെ എടുത്താൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, രാജ്യത്തിൻ്റെ പൊതുവായ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വരുമാനം ലഭിക്കുന്നൊരു നാടായി കേരളം നിൽക്കുന്നു. ഇവിടെ വരുന്ന ഇതര സംസ്ഥാനക്കാരായവർ ഇതിനൊരു പ്രത്യേക ഭൂമിയായി കാണുന്നു, അവർക്ക് ആശ്രയിക്കാവുന്നൊരു പ്രദേശമായി കാണുന്നു. എങ്ങനെയാണത്? ഇതാണ് മാറ്റത്തിനടിസ്ഥാനം. ഈ ഐക്യം നമുക്ക് തുറന്നു നിലനിർത്തി പോകേണ്ടതായിട്ടുണ്ട്.